ഗുഡ് മോർണിംഗ്. മാജിക് മോട്ടിവേഷനിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ജീവിത വിജയത്തിൻ്റെ, വ്യക്തിബന്ധങ്ങളുടെ, കുടുംബത്തിലെ സമാധാനത്തിൻ്റെ, ജോലി മേഖലകളിലെ സംതൃപ്തിയുടെ ഒരടിസ്ഥാന പ്രമാണം ആണ് ഇന്നത്തെ മനോഹരമായ ശുഭചിന്ത. വെയറിംഗ് ദ ഷൂസ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ ഷൂസിനകത്ത് കയറുക. വെയറിംഗ് ദ ഷൂസ് ഓഫ് അതേഴ്സ്, വെയറിംഗ് ദ കോട്ട് ഓഫ് അതേഴ്സ്. മനഃശാസ്ത്രത്തിൽ ഇതിനെ എമ്പതി എന്ന് വിളിക്കുന്നു. ഒരു പ്രശ്നത്തെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാതെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കണ്ണുകൊണ്ട് കാണാനായി പരിശ്രമിക്കുക. അച്ഛന് തോന്നുകയാണ് ഈ മകൻ എന്താണ് കുഴപ്പം, മകൾക്ക് എന്താണ് കുഴപ്പം, മകനും മകളും ചിന്തിക്കുന്നതോ ഈ അച്ഛൻ എന്താണ് കുഴപ്പം, ഈ അമ്മയ്ക്ക് എന്താണ് കുഴപ്പം. ഓഫീസിൽ എല്ലാവരും ചിന്തിക്കുന്നു ഈ ബോസിന് എന്താണ് കുഴപ്പം, ബോസ് ചിന്തിക്കുന്നതോ ഈ സബോർഡിനേറ്റ്സിന് എന്താണ് കുഴപ്പം. എവിടെയും നാം ഇങ്ങനെയാണ് കാണുന്നത്, എല്ലാവരും നമ്മുടെ ഉള്ളിലേക്ക് നോക്കാനോ മറ്റുള്ളവരുടെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങളെ കാണാനോ പരിശ്രമിക്കാറില്ല. പെട്ടെന്ന് നമുക്ക് വരുന്ന ജഡ്ജ്മെന്റ്സിലൂടെ കടന്നു പോവുകയാണ്. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നത് അവരന് സുഖത്തിനായി വരണം. മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് കണ്ടെത്തുക. മറ്റുള്ളവർ എന്നോട് എങ്ങനെ പെരുമാറണമെന്ന് നാം ആഗ്രഹിക്കുന്നു അത് കണ്ടെത്തി അതുപോലെ അവരോട് പെരുമാറുക ചെയ്യുക. അതുകൊണ്ട് വെയർ ദ ഷൂസ് ഓഫ് അതേഴ്സ്. അപ്പൊ അമ്മ കുഞ്ഞിനെ നിർബന്ധിക്കുകയാണ്, ടി വി ഓഫ് ചെയ്യ, പോയിരുന്ന് പഠിക്ക്. പെട്ടെന്ന് കുഞ്ഞിന് അസ്വസ്ഥതയാണ് ഉണ്ടാകുന്നത്. എന്നാൽ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പോഴോ കുഞ്ഞു വളരുന്നതും മിടുക്കനാകുന്നതും പഠിച്ചുയരുന്നതും നല്ല ഒരു കരിയറിലെത്തുന്നതും സക്സസ്ഫുൾ ആവുന്നതും പ്രതിഭാശാലിയായി ഉയരുന്നതുമൊക്കെയാണ് അമ്മയുടെ സ്വപ്നം. കുട്ടിയുടെ നിരന്തരമുള്ള ടി വി കാണലോ ഗെയിം കളിക്കലോ ഒക്കെ ആ ജീവിത വിജയത്തിൽ നിന്ന്, നന്മയിൽ നിന്ന് കുഞ്ഞിനെ അകറ്റിക്കളയുന്നു എന്നുള്ളതാണ് അമ്മയുടെ വേദന. ആ അമ്മയുടെ വേദന മനസ്സിലാകുമ്പോൾ കുഞ്ഞിന് പെട്ടെന്ന് അനുസരിക്കാൻ തോന്നും. ആ മനോഹരമായ പരസ്യം ശ്രദ്ധിച്ചിട്ടില്ലേ, ഭർത്താവിന് സുഖമാണല്ലോ, ഒരു പണിയും ചെയ്യണ്ടല്ലോ എന്ന് ഭാര്യ. ഭാര്യ വീട്ടിലിരുന്നാൽ പോരെ, ഒരു പണിയുമില്ല, സുഖജീവിതം എന്ന ഭർത്താവ്. ഒരു ദിവസം അവരവരുടെ ആ റോൾ ഒന്ന് വെച്ചു മാറ്റിയപ്പോഴോ അവരുടെ ഫോൺ ഒന്ന് മാറിപ്പോയി. അവരവരുടെ റോൾ ഒന്ന് വെച്ചു മാറി മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കുമ്പോൾ വലിയൊരു യാഥാർത്ഥ്യം ഭർത്താവ് മനസ്സിലാക്കുകയാണ്, ഭാര്യയ്ക്ക് ഒത്തിരി വേദനകളുണ്ട്, സ്ട്രെസ് ഉണ്ട്, പ്രതിസന്ധി ഉണ്ട് എന്ന്. ഭാര്യയും മനസ്സിലാക്കുകയാണ് ഭർത്താവിന് ഒത്തിരി സ്ട്രെസ് ഉണ്ട്, ഭാരമുണ്ട്, ബുദ്ധിമുട്ടുണ്ട് എന്ന്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വെയർ ദ ഷൂസ് ഓഫ് അതേഴ്സ്, വെയർ ദ കോട്ട് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ സ്ഥാനത്ത് നിന്ന് അവരുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്താം, അവരുടെ സ്വപ്നങ്ങളെ വിലയിരുത്താം. നമ്മുടെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ മാത്രം പോരാ, ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ 6 ആണ്, മറ്റൊരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ 9 ആണ്. ഈ 2 പെർസ്പെക്റ്റീവും നമുക്കുണ്ടാകണം. അപ്പോൾ മാത്രമേ കുടുംബത്തിൽ, ഓഫീസിൽ സമാധാനമുണ്ടാകൂ. മാജിക് മോട്ടിവേഷനിൽ നിന്ന് നല്ല ആശംസകൾ.